ജീസസ് ഹല്ലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇത്രണത്തിൽ അറിയിച്ചുകൊള്ളുന്നു ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അല്പസമയങ്ങൾ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി പോവുകയാണ് എല്ലാ ഹൃദയങ്ങളും കഴിയുമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഹല്ലേലൂയ വചനം ഇപ്രകാരം പറയുന്നു രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്ത പ്രകാരം നമ്മുടെ നടുവിലാകതനായിരിക്കാൽ നമുക്ക് അവന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം ഹല്ലേലൂയ 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 പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കാം എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയട്ടെ പ്രൈസ് യു ജീസസ് ഹല്ലേലൂയ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗനല്ല പിതാവേ ഇന്നത്തെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രകാരം അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ അങ്ങ് സഹായിച്ച് കൃപയോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ആരാധിക്കുവാൻ കൃപ തരണമേ ബലം തരണമേ ശക്തീകരിക്കണമേ ആമേൻ തുടർന്നുള്ള ശുശ്രൂഷകൾ അങ്ങ് അവിടുന്ന് അനുഗ്രഹിക്കണമേ വചന ശുശ്രൂഷകൾ ആമേൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എല്ലാറ്റിനും മുമ്പിരി അങ്ങയുടെ തിരു സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം മാനോ മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തു അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ ഒന്നുമില്ലായിൽ നിന്നേ നിന്നോടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ ഒന്നുമില്ലായിൽ ഒന്നുമില്ലായിൽ നിന്നേ നിന്നോടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ പുത്രനെ തന്നു രക്ഷിച്ചു നിൻ മഹാ ഓം നിൻ മഹാ കൃപയ്ക്കാ എന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്കാ എന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ഈ ലോകത്തിൽ ോകത്തിൽ വന്നേശു എൻ്റെ മാലോഴി പാൻ സഹിച്ചു പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ ഓ പാടുകൾ നിജമാരണ ഈ ലോകത്തിൽ വന്നേശു ഈ ലോകത്തിൽ വന്നേശു എൻ്റെ ോഴി പാൻ സഹിച്ചീടകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നിജമാർ ചേർപ്പെടാമോ നിൻ മഹാ അമ്മേ നിൻ മഹാ കൃപയ്ക്കേ ഞാൻ സ്തുതിച്ചിടും അന്നവസ്ത്രാദി നന്മകളെ അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ കൺമണി പോലെ കാക്കുന്നു ചെറുപണമോ അന്നവസ്ത്രാദി നന്മകളെ അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു ഓ ജീസസ്
കണ്മണി പോലെ കാക്കുന്നു നീ കണ്മണി പോലെ അതുകൊണ്ട് ചേർന്ന് പാടാമോ നിൻ മഹാ ഓ നിൻ മഹാ കൃപയ്ക്ക അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്ക മോചനം വീണ്ടും ജനനം മോചനം വീണ്ടും ജനനം നീജപാവി എന്നിൽ വസിപ്പാ നിന്നാത്മാവിൻ്റെ ദാനവുമേ തന്നു സ്വർഗാനുഗ്രഹങ്ങളും മോചനം ഓ മോചനം വീണ്ടും ജനനവും നീജ പാപി എന്നിൽ വസിപ്പിന്നാത്മാവിൻ്റെ ദാനവും തന്നു സ്വർഗാനുഗ്രഹം ചെറുപണാമോ നിൻ മഹാ നിൻ മഹാ കൃപയ്ക്ക അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്ക അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്ക നിൻ മഹാ കൃപയ്ക്ക അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ സ്നേഹസഖിയായി സ്നേഹസഖിയോകസഖി എല്ലാരും മാറിപ്പോയ അതുകൊണ്ട് ചേർന്ന് പാടാമോ എൻ രക്ഷക എൻ രക്ഷക ദൈവമേ അല്ലാതില്ല എന്നെ ശുമാ മാധീനിക്കേതു നേരത്തും എൻ രക്ഷക എൻ രക്ഷക എൻ ദൈവമേ അല്ലാതില്ല ക്ഷകായ ദൈവമേ അല്ലാതില്ല എന്നെ ശുമാതിരുന്നേര അല്പസമയങ്ങൾ നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. ചേർന്ന് കരങ്ങളെ തട്ടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. സ്വർഗീയ പിതാവേ നിന്തിരുഹീതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ എന്ന അനുഗ്രഹീത ഗാനം പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം.
കയ്യിലിരിക്കയാൽ ആമേൻ ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ഇന്നെനിക്ക് വന്നു ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം രഹിതമാണെന്ന് ഞാനറിയുന്നു രഹിതമാണെന്ന് ഞാൻ ദൈവമേ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിങ്ങു ബോധമാ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ എന്തലയിലെ ഓ എന്തലയിലെ മൂടികളുമെല്ലാം നിർണയം അവരണ്ണീ അറിയുന്നു എന്തലയിലെ മൂടികളുമെല്ലാം നിർണയം അവരണ്ണീ അറിയുന്നു ഒന്നത് നില തൂവീണിടണമെങ്കിൽ ഒന്നത് നില തൂവീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ ഉന്നതനറിഞ്ഞേ അതുകൊണ്ട് ചേർന്നപ്പെടാമോ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടമെന്നിൽ നന്മയും പൂർണ്ണ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ അറിയുവാൻ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമാണെന്ന് ഞാൻ അറിയുവാൻ എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം നിന്യമാണെനിക്ക് ലോകലാവണ്യം നിന്യമാണ് ചെറുപ്പണാമോ എൻ ദൈവമേ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ എന്തലയിലെ മൂടികളുമെല്ലാം നിർണയം അവരണ്ണീ അറിയുന്നു എന്തലയിലെ മൂടികളുമെല്ലാം നിർണയം അവരണ്ണീ അറിയുന്നു ഒന്നത് നില തൂവീണിടണമെങ്കിൽ ഒന്നത് നില തൂവീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിരൂ ഉന്നതനറിഞ്ഞേ സാധ്യമോ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ യേശുക്രിസ്തുവിൻ ശരീരയാകത്താൻ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായിത്തീർന്നു യേശുക്രിസ്തുവിൻ ശരീരയാകത്താൻ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായിത്തീർന്നു ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണരായ ഗണപ്രിയ പൂർണ്ണ സഹിഷ്ണരായ ഗണപ്രിയ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരെ അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരെ അങ്ങേ ഇഷ്ടമെന്ന് ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം നാം കുരിച്ചു നിത്യം ജീവിച്ചിടുന്നു ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം എന്റെ രക്ഷകന്റെ എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു
വേലതികക്കുന്നാരന്റെ ആഹാരം, വേലതികക്കുന്നാരന്റെ ആഹാരം. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം. എന്റെ കഷ്ടങ്ങൾ, എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ ഞാൻ യാഗം ചെയ്യുവാനോ. അവേ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, തന്നിതമെന്നിൽ സമ്പൂർണമാകട്ടെ, തന്നിതമെന്നിൽ സമ്പൂർണ്ണമാകട്ടെ. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇങ്ങു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇങ്ങു മോദമാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിൻഹിതം ചെയ്തോ നാം നിൻസുതരെ പോലെ, നിൻഹിതം ചെയ്തോ നാം നിൻസുതരെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ ചെറുപടാമോ. എൻ ദൈവമേ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, എന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ. ഓ ഹല്ലേലൂയാ. അല്പസമയങ്ങൾ നമുക്ക് അന്യഭാഷകൾ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അന്യഭാഷ വരങ്ങൾ ലഭിച്ചവർ ആത്മാവിൽ അല്പസമയങ്ങൾ കർത്താവിനെ സ്തുതിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമല്ല ജീവിതത്തിൽ നിറവേറണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ അല്പസമയങ്ങൾ ആ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഓ കരങ്ങളെ ചേർത്തെടുത്ത ശക്തിയോടെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ ഒരിക്കൽ കൂടി ചെന്ന് പാടാമോ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എൻ്റെ
ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണമാക്കണേ. Hallelujah, we thank you Lord, we thank you Lord, we thank you Lord. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇത്രത്തോളം നമ്മളൊക്കെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ആരോഗ്യം തന്ന ബലം തന്ന ഓർത്ത് നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ആമേൻ. തുടർന്നുള്ള വചന ശുശ്രൂഷ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹൃദയയുടെ ഹൃദയത്തെ തുറന്ന ദൈവം നമ്മുടെ ഹൃദയത്തെ തുറക്കേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചതോർത്തും തുടർന്നുള്ള വചന ശുശ്രൂഷ ഓർത്തുകൊണ്ടും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല വിശുദ്ധ പകലിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സോഷ്യൽ മീഡിയ വഴി കർത്താവേ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇതുവരെയും കർത്താവിനെ ഞങ്ങൾക്ക് പാടുവാനും ആരാധിപ്പാനും ഒക്കെയും കർത്താവ് അവസരം ഒരുക്കിയല്ലോ. കർത്താവിൽ ഞങ്ങൾക്ക് ബലപ്പെടുവാൻ കർത്താവ് ഞങ്ങൾ കൃപ ചെയ്തല്ലോ. ആമേൻ. സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ പാടിയ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരാധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട പൃഥ്വിനെ ദൈവം ഇന്ന് പകൽക്കാലം ഉപയോഗിക്കണമേ. ദൈവം ആമേ നൽകിയ ആത്മീയ ദൂത് അനേകർക്ക് ആശ്വാസമായി വിടുതലായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു വലിയ ദൈവ പ്രവൃത്തി ഇന്ന് പകൽ കർത്താവെ ആമേ വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിപ്പാൻ തക്കവണ്ണം കർത്താവിടയാക്കേണ്ടതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. പമ്പയുടെ ദേശത്തെ ദൈവം, ഈ പ്രസ്ഥാനത്തെ, ഈ സഭയെ ദൈവം ആമി വളർത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകർ വിടിവിക്കപ്പെടുവാൻ, അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിടയാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഒരു പ്രാവശ്യം കൂടി തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചന ദൂത് കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി നന്ദി. യേശു മൂലം കൃപയോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവിൻ്റെ വിലപ്പെട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും മനോഹരമായിരിക്കുന്ന നല്ല ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ശുശ്രൂഷിപ്പാൻ ഈ അവസരം ലഭ്യമാകുന്നത് ഏറെ സന്തോഷമായി ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. വളരെ നന്നായി കർത്താവ് നമ്മെ ശുശ്രൂഷിക്കുന്നല്ലോ. ഒരു പുതിയ ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി നൽകുന്നല്ലോ. കഴിഞ്ഞ നിമിഷങ്ങൾ വരെയും കർത്താവ് വളരെ സുരക്ഷിതമായി തന്നെ നമ്മെ നടത്തുവാനിടയായി. എല്ലാ പ്രിയപ്പെട്ടവരെയും, കുടുംബങ്ങളെയും, വ്യക്തികളെയും ഒക്കെ കർത്താവ് സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലാകുവാൻ കഴിയും. പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ ഈ നല്ല സമയം വരെയും കർത്താവിൻ്റെ വിലപ്പെട്ട സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നു. പാട്ടുകൾ പാടി ധ്യാനിക്കുവാൻ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭ്യമായി. ശക്തിയോടുകൂടെ, അഭിഷേകത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പാനുള്ള സന്ദർഭങ്ങൾ നമുക്ക് ലഭ്യമായി. പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ. തുടർന്നും വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസ്ഥാനത്തിലാകുവാൻ കഴിയും. കർത്താവ് ഇന്ന് പകലിൽ നമ്മളോട് സംസാരിക്കുവാനിടയായി തീരട്ടെ. ദൈവ ശബ്ദം കേൾക്കുവാനിടയായി തീരട്ടെ. ചില വിഷയങ്ങൾക്ക് വിടുതൽ ആയി മാറുന്ന ഒരു ദിവസമായി ഇത് മാറട്ടെ. ഈ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം പകരട്ടെ എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വചന ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. കർത്താവ് ഇന്ന് സംസാരിക്കേണ്ടതിന് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ ഏൽപ്പിച്ച ഒരു ദൈവ വചന ദൂതഭാഗം നിങ്ങളോടൊന്ന് കൈമാറി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ യോഗം ഇവിടെ അവസാനിക്കുവാനിടയാകും. അതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുവാനും ദൈവിക ആത്മാവ് നമുക്ക് വേണ്ടി ചില സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുവാനും ഇടയായി തീരട്ടെ. വളരെ ആത്മാർത്ഥതയോടുകൂടെയും വളരെ പ്രാർത്ഥനയോടുകൂടെയും ദൈവ സന്നിധിയിൽ നമുക്കാകുവാൻ കഴിയും. ഒരു ദൈവവചന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുത്തുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5:4 ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും.
ഏറ്റവും മനോഹരമായിരിക്കുന്ന നല്ല ഒരു ദൈവവചന ഭാഗമാണ് നമുക്കിവിടെ വായിച്ച് കേൾക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന തലക്കെട്ടോടുകൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഈ 5-ാം അധ്യായത്തിൻ്റെ ഈ പ്രാരംഭ ഭാഗം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാനുഷികമായ നിലയിൽ ആളുകൾ ചിന്തിക്കുന്നതിന് അപ്പുറമായി ആശ്വാസമുണ്ടാകുന്ന നിലയിലാണ് യേശു കർത്താവ് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു കണ്ടോ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർക്കാണ് ആശ്വാസം ലഭിക്കുന്നത്. അപ്പൊ ദുഃഖിക്കുന്നത് ഭാഗ്യമായിട്ട് യേശു കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. മാനുഷികമായ നിലയിൽ നോക്കിയാൽ ദുഃഖിക്കുന്നവർ നിർഭാഗ്യവാന്മാരാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാം ദുഃഖിക്കണമെന്നാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. നാം എങ്ങനെ എങ്കിലും ഒന്ന് കരയണമെന്നുള്ളതാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒറ്റയൊരാളേ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രമാണ്. യേശു കർത്താവിൻ്റെ ഇഷ്ടം നാം കരയുന്നത് കാണുവാനല്ല, യേശു കർത്താവിന് ഇഷ്ടം നാം സന്തോഷിക്കുന്നത് കാണുവാനാണ്. ക്രിസ്തീയ ജീവിതത്തിന് ഒന്നുകൂടെ ഉറപ്പ് ലഭിക്കുവാനും ഒരാത്മധൈര്യത്തോടുകൂടെ മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാനും കഴിയത്തക്ക നിലയിൽ അകത്തൊരു ഉറപ്പ് ലഭിക്കുന്ന വചനഭാഗമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. യേശു കർത്താവിൻ്റെ വാക്കുകൾ അങ്ങനെയാണ്. യേശു കർത്താവിൻ്റെ ശൈലികൾ, യേശു കർത്താവിൻ്റെ വാക്കുകൾ സമൂഹത്തിന് നന്മയുണ്ടാകുക, മനുഷ്യന് നന്മയുണ്ടാകുക, മനുഷ്യൻ ഏറ്റവും സ്നേഹമുള്ളവരായി മാറുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് യേശു കർത്താവിൻ്റെ ആശയങ്ങൾ വരുന്നത്. പല ക്രൂരന്മാരും ആ ക്രൂര കൃത്യങ്ങളിൽ നിന്ന് അവര് പിന്മാറുവാനൊക്കെ കാരണം യേശു കർത്താവിൻ്റെ വാക്കുകളാണ്. യേശു കർത്താവിനാൽ പിടിക്കപ്പെട്ടവര് അവരുടെ സ്വഭാവ രീതികൾക്കൊക്കെ വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവിൻ്റെ വാക്കുകൾ, യേശു കർത്താവിൻ്റെ ശൈലി മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. 33.5 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച യേശു കർത്താവിൻ്റെ ശൈലികൾ അത്രയ്ക്കും പ്രാധാന്യമുള്ളതായിരുന്നു. ഇവിടെ ഈ പാരഗ്രാഫിൻ്റെ സന്ദേശത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ആ ഭാഗം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഈ വിധത്തിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് കർത്താവിനെ അനുഗമിക്കുന്ന പ്രിയപ്പെട്ടവര്. എന്നാൽ ആ മേഖലകളിൽ നാം എങ്ങനെയായി തീരണം, ആ മേഖലകളിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിയും, നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം, അവിടെ നാം എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ഈ വചനാടിസ്ഥാനത്തിലാണ് നമുക്ക് തീരുമാനിക്കുവാൻ കഴിയുന്നത്. ഈ വചന ദൂതുകൾ അകത്തുള്ളവർക്ക് ഒരു ജയകരമേറിയ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ കഴിയും. എന്ന് വെച്ചാൽ നിന്ന് വരത്തില്ലെന്നല്ല, കഷ്ടത വരത്തില്ലെന്നല്ല, ശോധനകൾ വരത്തില്ലെന്നല്ല, ഉപദ്രവങ്ങൾ വരത്തില്ലെന്നല്ല, ഇതൊക്കെ വന്നാലും ഇതിൻ്റെ ഇടയിലൂടെ തന്നെ അല്ല, ഇതിൻ്റെ നടുവിലൂടെ തന്നെ ജയകരമായി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിയും. അതുകൊണ്ടാണ് ഈ പാഠം നമുക്ക് ഏറ്റവും പ്രാധാന്യമായും വരുന്നത്. ഞാൻ ഇതിനകത്ത് എല്ലാ വചന ഭാഗങ്ങളും ഒന്ന് വിശദീകരിക്കുവാനല്ല, ഈ ഒറ്റ ഭാഗത്തിൽ തൊട്ട് 1-2 ചിന്താഭാഗങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. നാം വായിച്ച വാക്യത്തിലേക്ക് തന്നെ വന്നാൽ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കണ്ടോ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ വചന ദൂതിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ നോക്കി വളരെ ഉറപ്പോടുകൂടിയും വളരെ വിശ്വാസത്തോടുകൂടിയും ഈ ദൂത് കൈമാറുകയാണ്. നമ്മൾ ചില കരച്ചിലുകൾ അവസാനിക്കുവാൻ പോകുകയാണ്, ചില ദുഃഖങ്ങൾ അവസാനിക്കുവാൻ പോകുകയാണ്, ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ
പകർന്നു തരുവാൻ കർത്താവിന് കഴിയും. ദുഃഖമനുഭവിക്കാത്ത ആരും ഈ ഭൂമിയിലില്ല. എല്ലാവരും ദുഃഖം അനുഭവിക്കുന്നവരാണ്. ഒന്നിനു പുറകെ ഒന്നായി ചിലപ്പോൾ അനവധി ദുഃഖങ്ങൾ, വേദനകൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുവാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെയും ദുഃഖങ്ങൾ അത് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുള്ളികളായി മാറണമെന്നില്ല. ചിലർ ഉള്ളുകൊണ്ട് വേദനിക്കുവാനിടയാകും. ഉള്ളിൽ വേദനകൾ ഒതുക്കി സങ്കടപ്പെട്ട് ചിലർ നടക്കുവാനിടയാകും. ചിലർക്ക് ചിലരുടെ ദുഃഖങ്ങൾ പുറത്ത് കാണിക്കുന്നത് താല്പര്യമുണ്ടാകുകയില്ല. എൻ്റെ ദുഃഖം ആരും അറിയരുത്. അതുകൊണ്ട് എത്ര ദുഃഖമുണ്ടെങ്കിലും എത്ര വേദനകളുണ്ടെങ്കിലും മുഖത്ത് നല്ല സന്തോഷം പ്രകടമാക്കി തന്നെ അവർ യാത്ര ചെയ്യുവാനിടയാകും. ചിലർക്ക് അങ്ങനെയാണ്, ദുഃഖം ആരെയും അറിയിക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ ചിലർക്ക് ആ ദുഃഖം പെട്ടെന്ന് പ്രകടമാകും. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ചിലർ അവരുടെ ദുഃഖങ്ങൾ പ്രകടമാക്കുന്നത്. അപ്പോൾ ദുഃഖമില്ലാത്ത ആരുമില്ല. എല്ലാ വിധത്തിലും ജീവിക്കുന്നവർക്കും, സമ്പന്നന്മാരോ സാമ്പത്തികമില്ലാത്തവരോ ഏത് നിലവാരത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ഉള്ളതാണ് ദുഃഖം. സകല ദുഃഖങ്ങൾക്കും ഒരാശ്വാസം കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട്. കർത്താവിന് മാത്രമേ നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ആശ്വാസത്തിന്റെ ഉറവിടമായ യേശു കർത്താവിനോട് എത്രമാത്രം ചേർന്ന് നിൽക്കുവാൻ കഴിയുമോ, ഈ ദിവസങ്ങളിൽ അത്രമാത്രം കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഒരു വലിയ ആശ്വാസം നമ്മുടെ മേൽ പകരുവാൻ കർത്താവ് ശക്തിയുള്ളവനാണ്. ഇവിടെ ഈ വചനഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗ്യവാൻ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്. ഈ ലോകത്തിൽ ഒത്തിരി ഭാഗ്യവാന്മാരുണ്ട്. നാം പറയുന്ന ഭാഗ്യവാന്മാർ, നല്ലൊരു കൊട്ടാരമുള്ള ഒരാളെ നോക്കി ഭാഗ്യവാൻ എന്ന് പറയും, നല്ല ഒരു വാഹനമുള്ള ഒരാളെ നോക്കി ഭാഗ്യവാൻ എന്ന് പറയും. ഈ സമൂഹത്തിൽ ഈ ലോകത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ കരങ്ങളിൽ ഉണ്ടെങ്കിൽ നാം അവരെ നോക്കി ഭാഗ്യവാന്മാരെന്ന് പറയും. യഥാർത്ഥ ഭാഗ്യവാൻ ഈ ലോകത്തിലെ എന്തെങ്കിലും ലഭിച്ചവരല്ല. യഥാർത്ഥ ഭാഗ്യവാൻ ലോകത്തിന്റെ രക്ഷിതാവായ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ലഭിച്ചവരാണ് ഏറ്റവും ഭാഗ്യമുള്ളവരായി മാറുന്നത്. ആ യേശുവിനെ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് കർത്താവിനെ അനുഗമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഏറ്റവും ഭാഗ്യമുള്ളവരായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വീട് കിട്ടിയതോ, കാറ് കിട്ടിയതോ, നല്ല കുടുംബം കിട്ടിയതോ, കുഞ്ഞുങ്ങളെ കിട്ടിയതോ, നല്ല ജോലി കിട്ടിയതോ, ബാങ്ക് ബാലൻസ് ഉള്ളതോ അല്ല ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആരെല്ലാം നിങ്ങളെ നോക്കി നിങ്ങൾ നിർഭാഗ്യവാന്മാരെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ നോക്കി വിശ്വാസത്തോടെ പറയുന്നു, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. യേശു കർത്താവിനെ രക്ഷിതാവായി ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും കയ്പായ സമയങ്ങൾ വരുമ്പോൾ ആ അനുഭവങ്ങൾ സഹിക്കുവാൻ കഴിയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് സഹിക്കുമ്പോഴാണ് അതിൻ്റെ ഫലങ്ങൾ പുറത്തു വരുവാനിടയാകുന്നത്, അത് ഫലമുള്ളതായി മാറുന്നത്. എങ്ങനെയാണത് ഫലമുള്ളതായി മാറുന്നത്? ഒരു വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിന് നല്ല മഴ അത്യന്താപേക്ഷിതമാണ്. ആ മഴ അത് കൊള്ളുകയും അത് അനുഭവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വൃക്ഷം ഏറ്റവും നല്ല ഫലമുള്ളതായി മാറുന്നത്. എന്നതുപോലെ ചില ഫലങ്ങൾ പുറത്തു വരേണ്ടതിന് ചില കയ്പായ അനുഭവങ്ങൾ, ചില കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ സഹിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും നല്ലതാണ്. ആ വേദനകളിലൂടെയും ആ കയ്പായ അനുഭവങ്ങളിലൂടെയും യാത്ര ചെയ്താണ് നല്ല ഫലങ്ങളിലേക്ക് പുറത്തു വരുവാനിടയാകുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും കയ്പായ അനുഭവങ്ങൾ നിങ്ങൾ സഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും കണ്ണുനീരിൻ്റെ താഴ്വരകളിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിപ്പുണ്ടോ? ഞാൻ നിങ്ങളെ നോക്കി വിശ്വാസത്തോടെ പറയുന്നു, അതൊരു നല്ല അനുഭവമായി നിങ്ങൾക്ക് മാറുവാൻ പോവുകയാണ്. ചില ഫലങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ പോവുകയാണ്. ചില ഫലങ്ങൾ അതിൽ നിന്ന് ഏറ്റവും നന്നായി പുറത്തു വരുവാനിടയായി തീരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ആ ദുഃഖം നല്ല ഫലങ്ങളിലേക്ക് മാറുവാൻ പോവുകയാണ്. ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, തിരിച്ചറിയുവാൻ കഴിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ രക്തബന്ധങ്ങളുടെ സ്നേഹത്തെ, സഹകരണത്തെ തിരിച്ചറിയുവാൻ കഴിയും. രണ്ട്, തിരിച്ചറിയുവാൻ കഴിയുന്നത് നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം അനുഗമിക്കുന്ന നമ്മുടെ യേശു കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പഠിച്ചാൽ എപ്പോഴും തിരിച്ചറിയുവാൻ കഴിയുന്നത് യേശു കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമുക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലേ? നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് ഓടിയെത്തുവാൻ കഴിയാതിരിക്കുന്ന സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പലർക്കും നമ്മുടെ വീടുകളിൽ എത്തപ്പെടുവാൻ കഴിയുന്നില്ല. പലർക്കും നമ്മെ വിളിച്ചൊന്ന് അന്വേഷിക്കുവാനും പോലും കഴിയുന്നില്ല. നിങ്ങളുടെ ഭവനം എങ്ങനെയാകുന്നു? നിങ്ങളുടെ സ്ഥിതിഗതികൾ എങ്ങനെ പോകുന്നു?
ആ വീടിന്റെ അന്തരീക്ഷം എങ്ങനെയാകുന്നു എന്നൊക്കെ തിരിച്ചറിയുവാൻ പലർക്കും കഴിയുന്നില്ല. ചിരിച്ചു കാണിച്ചവർ, സന്തോഷം പ്രകടമാക്കിയവരൊക്കെ അവരുടെ സ്നേഹത്തിന്റെ വിലകളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ഇന്നലകളിൽ നിങ്ങളെ ആവശ്യമുള്ളവർക്ക് ഇന്ന് നിങ്ങളെ ആവശ്യമില്ല. ഈ രോഗ സാഹചര്യങ്ങൾ കൊണ്ട് പലരും പലരെയും മറന്നുപോയിരിക്കുകയാണ്. സ്നേഹബന്ധങ്ങൾ പലതും തകർന്നുപോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. സ്നേഹിക്കുന്ന മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. ഏത് സമയങ്ങളിലും അവർ നമ്മെ വിട്ടുമാറുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദുഃഖങ്ങൾ വരുമ്പോൾ ഓടിയെത്തുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുന്നത്. കയ്യിൽ നന്മയുള്ളപ്പോഴും സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നവരല്ല, ആരോഗ്യമുള്ളപ്പോൾ സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നവരല്ല, ദുഃഖങ്ങൾ വരുമ്പോൾ ഓടിയെത്തുന്നവരാണ് ഏറ്റവും യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് ഏറെ നല്ലത് എന്നൊക്കെ വചനം നമ്മെ പഠിപ്പിക്കുവാനിടയാകുന്നത്. അപ്പോൾ ദുഃഖം വരുന്നത് ജീവിതത്തിൽ നന്മയാണ്. പലരുടെയും സ്നേഹങ്ങളെ തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് യേശു കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. എത്ര സുരക്ഷിതമായിട്ടാണ് കർത്താവ് നമ്മെ നടത്തുന്നത്. ജീവനും പൈതൃകം വേണ്ടിയതൊക്കെ തന്ന് കർത്താവ് നമ്മെ നടത്തുകയാണ്. ജീവിതത്തിന്റെ ഏത് സമയങ്ങളിലും നമുക്ക് യേശു കർത്താവിൽ ആശ്രയിക്കുവാൻ കഴിയും. ദുഃഖിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. യേശു കർത്താവ് നിങ്ങൾക്ക് സമീപസ്ഥനായ നല്ല ദൈവമാണ്. ക്രിസ്തീയ മാർഗം എന്നുള്ളത് പരസ്പരം കരുതുന്ന മാർഗമാണ്, പരസ്പരം ഭാരങ്ങളെ ചുമക്കുന്ന മാർഗമാണ്, പരസ്പരം സ്നേഹിക്കുന്ന മാർഗമാണ്. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. തമ്മിൽ സ്നേഹിക്കുക, ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ, പണം നോക്കാതെ, മനുഷ്യനെ സ്നേഹിക്കുന്ന മാർഗമാണ് ക്രിസ്ത്യാനി മാർഗം എന്നുള്ളത്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം കരുതുക, പരസ്പരം ഭാരങ്ങളെ ചുമക്കുക, ഇതാണ് യേശു പഠിപ്പിക്കുന്ന മാർഗം. യേശു പഠിപ്പിക്കുക മാത്രമല്ല, യേശു പ്രവർത്തിച്ചതും അത് തന്നെയായിരുന്നു. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പരസ്പരം ജാതിയോ നിറമോ മതമോ സംഘടനയോ നോക്കാതെ പരസ്പരം മനുഷ്യനെ സ്നേഹിക്കുവാനിടയാകണം. പരസ്പരം ഭാരങ്ങൾ ചുമക്കുവാനിടയാകണം. പരസ്പരം കരുതുവാനിടയായി തീരണം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വചനഭാഗം നമുക്ക് പ്രാധാന്യമായി മാറുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കണ്ടോ, വചനഭാഗം പറഞ്ഞിരിക്കുന്നുണ്ടോ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ് ഭാഗ്യം? അവർക്ക് ആശ്വാസം ലഭിക്കുവാൻ പോകുകയാണ്. യേശു കർത്താവ് അവർക്ക് ആശ്വാസം നൽകുവാൻ പോവുകയാണ്. ദുഃഖിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. എന്താണ് നിങ്ങളുടെ ഭാഗ്യം? യേശു കർത്താവിന്റെ ആശ്വാസം ലഭിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. മനുഷ്യന്റെ ആശ്വാസം ലഭിക്കുന്നതല്ല, സംഘടനയുടെ ആശ്വാസം ലഭിക്കുന്നതല്ല, യേശു കർത്താവിന്റെ ആശ്വാസം ലഭിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി മാറുന്നത്. യെശയ്യാ പ്രവചനം 51:11 നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങിവരും. നിത്യാനന്ദം അവരുടെ തലയിലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, നിത്യാനന്ദം അവരുടെ തലയിലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. നമ്മുടെ തലമേൽ നിത്യാനന്ദം വരുവാൻ പോകുകയാണ്. ആനന്ദവും സന്തോഷവും നമ്മൾ പ്രാപിക്കുവാൻ പോകുകയാണ്. എല്ലാ ദുഃഖങ്ങളും എല്ലാ ഞരക്കങ്ങളും ഓടിപ്പോകുവാൻ ഇടയായിത്തീരും. നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന സകല ഞരക്കങ്ങളും എല്ലാ അസ്വസ്ഥതകളും നമ്മെ വിട്ട് ഓടിപ്പോകത്തക്ക നിലയിൽ ഒരു നിത്യ സന്തോഷത്തിൻ്റെ, ഒരു നിത്യ ആനന്ദത്തിൻ്റെ നാളുകൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വളരെ വിശ്വാസത്തോടുകൂടെയും പ്രത്യാശയോടുകൂടെയും ഈ ദിവസങ്ങളിൽ നമുക്കാകുവാൻ കഴിയണം. യെശയ്യാ പ്രവചനം 60:20 നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖകാലം തീർന്നു പോകുന്ന സമയം വരുവാൻ പോകുകയാണ്. ആ ദുഃഖത്തിന് നമ്മെ എന്നും പിന്തുടരുവാൻ കഴിയില്ല. ആ ദുഃഖത്തിന് നമ്മെ അവസാനിപ്പിക്കുവാൻ കഴിയില്ല.
അത് മാറിപ്പോകും, അത് നമ്മെ വിട്ട് മാറിപ്പോകും. ദുഃഖിക്കുന്നവരെ, ആ ദുഃഖകാലം തീർന്നു പോകുന്ന സമയം വരുന്നു, മാറിപ്പോകുന്ന സമയം വരുന്നു. ഒരു നിത്യ ആശ്വാസത്തിന്റെ നാളുകൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഈ വാക്തത്വ വചനം അതിന് ഏറ്റവും പ്രയോജനമായി മാറട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. ദുഃഖം വരുന്നത് ജീവിതത്തിൽ നന്മയാണ്, അതൊരു ആശ്വാസമായി മാറേണ്ടതിന് വേണ്ടിയാണ്. തിരുവചന ഭാഗം നാം പഠിച്ചു നോക്കുകയാണെങ്കിൽ ദുഃഖിച്ച കരഞ്ഞ ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചവരുമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കാത്തവരുമുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചവർക്കൊക്കെ ഒരു നല്ല വിജയങ്ങൾ പ്രാപിക്കുവാനും വചനം നമ്മെ പഠിപ്പിച്ചതുപോലെ നല്ല ഒരു ആശ്വാസം പ്രാപിക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. ഉത്തമ ഒരു ഉദാഹരണമായി ഇയ്യോബിന്റെ പുസ്തകം 16:16 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നിരിക്കുന്നു, എൻ്റെ കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു. കണ്ടോ, പറ്റൻ പറയുന്നത് കരഞ്ഞു കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നിരിക്കുകയാണ്. അതുപോലെ ദുഃഖമാണ് ഇയ്യോബ് അനുഭവിച്ചത്. ഇയ്യോബ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ഇയ്യോബിനെ കുറിച്ച് ദോഷകരമായി പറയുവാൻ ഒന്നുമില്ലായിരുന്നു. ദൈവത്തെ അനുസരിച്ച് വിശ്വസ്തയോടുകൂടെ ഒക്കെ ജീവിച്ച മനുഷ്യനായിരുന്നു. എന്നിട്ടും താൻ കരയേണ്ടി വന്നു. നാളുകൾ കൊണ്ട് താൻ നേടിയെടുത്തതെല്ലാം തൻ്റെ കണ്ണിന് മുമ്പിൽ നശിച്ചു പോകുന്നത് കാണേണ്ടി വന്നു. തൻ്റെ സമ്പത്ത് മുഴുവൻ നശിച്ചുപോയി. തൻ്റെ കുഞ്ഞുങ്ങൾ കണ്ണിന് മുമ്പിൽ അവസാനിക്കുന്നത് കാണേണ്ടി വന്നു. തൻ്റെ കൂടെ നിൽക്കേണ്ട ഭാര്യ തന്നെ വിട്ട് പോകുന്നത് കാണേണ്ടി വന്നു. തൻ്റെ കുടുംബം തനിക്ക് നഷ്ടപ്പെട്ടു പോയി. തൻ്റെ തലമുറ തനിക്ക് നഷ്ടപ്പെട്ടു പോയി. താൻ നേടിയെടുത്ത തൻ്റെ സമ്പത്ത് മുഴുവൻ തനിക്ക് നഷ്ടപ്പെട്ടു പോയി. ശാരീരികമായി പോലും സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ തൻ്റെ ശരീരത്തിൽ രോഗം പിടിച്ചവനായി ഇരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും അസ്വസ്ഥത അനുഭവിക്കുന്ന, വളരെ കരഞ്ഞിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ? ആ മനുഷ്യൻ പറയുന്നു, കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നിരിക്കുകയാണ്, അത്രമാത്രം ഞാൻ കരഞ്ഞിരിക്കുകയാണ്. ആ കരയുവാൻ ഇനി കണ്ണുനീരില്ലാത്ത നിലവാരത്തിൽ പോലും ആ മനുഷ്യൻ വളരെ കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം ഉറപ്പോടെ കൈമാറുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് വചന ദൂത് കൈമാറുന്നെങ്കിൽ, വചനം നമ്മെ ഉറപ്പിക്കുന്നെങ്കിൽ, അതേപടി ഇയ്യോബിന്റെ ജീവിതത്തിലും സംഭവിച്ചില്ലേ? താൻ ദുഃഖിച്ചതിനും താൻ കരഞ്ഞതിനും നെഞ്ച് പൊട്ടി ദൈവമേ എന്ന് വിളിച്ചതിനും മറുപടിയായി എന്നേക്കുമായുള്ള ഒരു ആശ്വാസത്തെ തൻ്റെ മേൽ ദൈവം പകർന്നു കൊടുക്കുവാനിടയായി. നഷ്ടപ്പെട്ടതെല്ലാം തൻ്റെ കയ്യിൽ മടങ്ങി വന്നു. നല്ല സൗന്ദര്യമുള്ള നല്ല തലമുറകളെ കർത്താവ് ഇയ്യോബിനെ മടങ്ങി കൊടുത്തു. തനിക്ക് നഷ്ടപ്പെട്ട സമ്പത്ത് മടങ്ങി വന്നു. എന്തെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടോ അതെല്ലാം ഇരട്ടിയായി മടങ്ങി വന്നു. ചിലത് നമ്മുടെ കണ്ണടയുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മേൽ സംഭവിക്കുവാനിടയാകും. ഒരു നിത്യ ആശ്വാസവും ഒരു നിത്യ ആനന്ദവും നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോഴുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം ചില ആശ്വാസങ്ങൾ അനുഭവിക്കണമെന്നും നാം ചില നന്മകൾ അനുഭവിക്കണമെന്നും ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് തരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. അവൻ കരഞ്ഞ് 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 ഈ ഭൂമിയോട് വിട പറയുവാൻ ദൈവം അനുവദിക്കുകയില്ല. വേദനിച്ച് വേദനിച്ച് പരിഹാരങ്ങൾ പലതും കാണാതെ, പ്രാർത്ഥനയുടെ മറുപടികൾ പലതും കാണാതെ ഈ ഭൂമിയിൽ നിന്ന് വിട പറയിപ്പിക്കുവാൻ പൈശാചിക ശക്തികൾ ശ്രമിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ചില മറുപടികൾ കണ്ണിന് മുമ്പിൽ കാണിച്ചിട്ടല്ലാതെ, ചില വിടുതലുകൾ പകർന്നിട്ടല്ലാതെ, ചില ആശ്വാസങ്ങൾ പകർന്നിട്ടല്ലാതെ നമ്മെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റുകയില്ല. നമ്മുടെ കണ്ണടയുന്നതിന് മുൻപ് അത് ചിലത് വെളിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ആശ്വാസം നമുക്ക് തരുവാൻ നമ്മുടെ കർത്താവ് ശക്തിയുള്ള കർത്താവാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 1:18 പഠിക്കുമ്പോൾ അവിടെ പരിചിതമായ ഒരു സന്ദേശഭാഗമാണ്. ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കരച്ചിലിന് സർവശക്തനായ ദൈവം കൊടുക്കുന്ന ഒരു മറുപടി. ഒരു ദേവാലയത്തിന്റെ അകത്തിരുന്നാണ് ആ സ്ത്രീ കരയുന്നത്. ആ കരഞ്ഞ, ആ ദുഃഖിച്ച സ്ത്രീ ഭാഗ്യമുള്ളവളായി മാറുന്നു. എന്തുകൊണ്ട്? ആ കരഞ്ഞതിൻ്റെ മറുപടിയായി ഒരു വലിയ ആശ്വാസം അവളുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുവാനിടയായി. അതെന്നേക്കുമായി സന്തോഷിക്കത്തക്ക നിലയിലായിരുന്നു അവൾക്ക് മറുപടി ലഭിച്ചത്. അവളുടെ കണ്ണിന് മുമ്പിൽ ആ വാക്തത്വം കാണുകയും ചെയ്തു. ആ വാക്തത്വം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ വചനഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നെ ഹന്നയുടെ മുഖം വാടിയതുമില്ല. മുഖം വാടിയിരിക്കുന്ന അനുഭവം മാറിപ്പോയിട്ട് അവളുടെ മുഖം എന്നേക്കുമായി ശോഭിച്ചു നിൽക്കുവാനിടയായി. കാര്യം എന്താണ്?
ദൈവം പകർന്ന ആശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദൂതും കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, മനുഷ്യൻ നൽകുന്ന ആശ്വാസം അല്പനാളുകൾ നിൽക്കുമ്പോൾ ദൈവം തരുന്ന ആശ്വാസം നിത്യമായി ജീവിതത്തിൽ നിൽക്കുവാനിടയാകും. മനുഷ്യന്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അല്പമായ ആശ്വാസം ലഭിക്കും, എന്നാൽ ദൈവത്തിന്റെ ഒരു വാക്കുമതി ജീവിതകാലം മുഴുവൻ ആശ്വാസം അനുഭവിക്കുവാനിടയാകും, ആനന്ദത്തോടുകൂടെ ജീവിക്കുവാനിടയാകും. മത്തായി എഴുതിയ സുവിശേഷം 26:75 പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കരഞ്ഞതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നാറേ, കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. നമുക്ക് പരിചിതമായ വചനഭാഗമാണ്. യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദയുണ്ട്, യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസുമുണ്ട്. ഇവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ ചെയ്തത് തെറ്റാണ്. എങ്കിലും രണ്ടുപേർക്കും സംഭവിച്ച വ്യത്യസ്തമായ കാര്യം എന്താണെന്നറിയാമോ? യൂദ കരഞ്ഞ് മടങ്ങി വന്നില്ല, പക്ഷെ പത്രോസ് പൊട്ടി കരഞ്ഞ് മടങ്ങി വരുവാനിടയായി. യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്തത് തെറ്റായി പോയി എന്ന് യൂദയ്ക്ക് മനസ്സിലായി, പക്ഷേ മടങ്ങി വരുവാൻ കഴിഞ്ഞില്ല. യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്തത് തെറ്റായി പോയി എന്ന് യൂദയ്ക്ക് മനസ്സിലായി. ആ സമയത്ത് യൂദ ചെയ്യേണ്ടത് ആ മരച്ചുവട്ടിൽ ചെന്ന് മുഴങ്കാലുമടക്കി യൂദ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യൂദ പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ ഒരു മാറ്റം തനിക്കുണ്ടായേനെ, ഒരു വ്യത്യസ്തത തനിക്കുണ്ടായേനെ. എന്നാൽ യൂദ അവിടെ പൊട്ടിക്കരയുകയല്ല ചെയ്തത്, ആ തെറ്റിൽ നിന്ന് കരഞ്ഞ് പുറത്തു വരാതെ വണ്ണം ആ തെറ്റിനെ താൻ മൂടിവെച്ചു. ആ തെറ്റിനെ മൂടിവെച്ചത് കൊണ്ട് താന് ആ മരത്തിന്റെ കൊമ്പിൽ താൻ തൂങ്ങി മരിക്കേണ്ടി വരികയാണ്. എന്നാൽ പത്രോസോ താൻ യേശുവിനെ തള്ളിപ്പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലായപ്പോൾ താൻ ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മടങ്ങി വരുവാനിടയായി. കണ്ടോ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യൂദ ദുഃഖിക്കാഞ്ഞതുകൊണ്ട് യൂദയ്ക്ക് ആശ്വാസം ലഭിച്ചില്ല. ആശ്വാസം ലഭിക്കാഞ്ഞതുകൊണ്ട് താൻ നിത്യമായ ഒരു പരാജയത്തിലേക്ക് പോയി. എന്നാൽ പത്രോസ് ദുഃഖിച്ചതുകൊണ്ട് തനിക്കൊരു ആശ്വാസം ലഭിച്ചു. തനിക്ക് ആശ്വാസം ലഭിച്ചതുകൊണ്ട് താൻ ഒരു നിത്യമായ വിജയത്തിലേക്ക് പോകുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ദുഃഖം തകർക്കുവാനല്ല, ദുഃഖം വരുന്നത് നശിക്കുവാൻ വേണ്ടിയല്ല. ചില കരച്ചിലുകൾ നാം അവസാനിക്കുവാൻ വേണ്ടിയല്ല, ചില ദുഃഖങ്ങൾ വരുന്നത് നന്മയ്ക്കാണ്. ആ ദുഃഖത്തിന്റെ നടുവിൽ നിത്യമായ ഒരു ആശ്വാസം നമുക്ക് ലഭിക്കേണ്ടതിന്, ആ ആശ്വാസത്തിലൂടെ ഒരു വലിയ വിജയം നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ചില ദുഃഖങ്ങളിലൂടെ നമ്മെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7:11-17 വാക്യഭാഗങ്ങളിൽ ഒരു വിധവയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവത്തെ പറയുന്നുണ്ട്. അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ഇവിടെ കണ്ടോ, താൻ ഒരു വിധവയാണ്, തനിക്ക് ഏകജാതനായ ഒരു മകൻ, ആ മകൻ മരിച്ചുപോയി. ആ മകന്റെ അടക്കത്തോടുള്ള ബന്ധത്തിൽ വിലാപയാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിലാപയാത്രയിൽ നിന്ന് വേദനിക്കുന്ന ആ അമ്മയെ കണ്ടോ, വേദനിക്കുന്ന ആ സ്ത്രീയെ കണ്ടോ, തനിക്ക് ആശ്വാസം പകരുവാൻ ആരുമില്ല. മത നേതാക്കന്മാർ അവിടെയുണ്ട്, രക്തബന്ധങ്ങൾ അവിടെയുണ്ട്, നാട്ടുകാരവിടെയുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷേ തനിക്ക് ഒരു ആശ്വാസം പകരുവാൻ ആരുമില്ല. എന്നാൽ ആ വിലാപയാത്രയുടെ മുമ്പിൽ യേശു കർത്താവ് പോയി നിന്ന് ആ വിലാപയാത്ര യേശു കർത്താവ് തടഞ്ഞ് ആ അമ്മയുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് ആ മരിച്ച മകനെ ഉയർപ്പിച്ച് ആ അമ്മയുടെ കയ്യിൽ തിരിച്ചു കൊടുക്കുമ്പോൾ ആ അമ്മയ്ക്ക് അതൊരു വലിയ ആശ്വാസമായി മാറുകയാണ്. ഒരു മനുഷ്യനും കൊടുക്കുവാൻ കഴിയാത്ത ഒരു ആശ്വാസം ആ അമ്മയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനും തരുവാൻ കഴിയാത്ത വലിയൊരു ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ കർത്താവിന് കഴിയും. അത് കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ, വേറെ ഒരു മനുഷ്യനും അത് തരുവാൻ സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ കരയുന്ന വിഷയമില്ലേ? ഇപ്പോൾ നിങ്ങളെ വളരെ വ്യാകുലപ്പെടുത്തുന്ന വിഷയമില്ലേ? ഇപ്പോൾ നിങ്ങളെ വളരെ ഭാരപ്പെടുത്തുന്ന ആ വിഷയമില്ലേ? ആ വിഷയത്തിന് മറുപടി ഉണ്ട്. ഇല്ലെന്നാരി പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കരുത്. ഇല്ലം ഏത് ശക്തികൾ പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കരുത്. അതിന് മറുപടി ഉണ്ട് എന്ന് യേശു കർത്താവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ആമേൻ. ചില കണ്ണുനീര് വന്നത് നിന്നെ പരാജയപ്പെടുത്തുവാനല്ല, കരയുന്ന നിന്നെ കണ്ടിട്ട് ലോകം പറയും അയ്യോ തകർന്ന മനുഷ്യൻ, കരയുന്നവർ പരാജയപ്പെട്ടവരെന്നാണ് ലോകം പറയുന്നത്, ദുഃഖിക്കുന്നവർ പരാജയപ്പെട്ടവരാണെന്ന് ലോകം പറയുന്നത്. എന്നാൽ ദുഃഖിക്കുന്നവരെ നോക്കിയിട്ട് യേശു പറയുന്നത് അവൻ ഭാഗ്യവാനാണ്, അവൾ ഭാഗ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ കരയുന്ന വിഷയത്തിന്റെ മേൽ, വേദനിക്കുന്ന വിഷയത്തിന്റെ മേൽ ആമേൻ ഒരു വലിയ ആശ്വാസം തരേണ്ടതിന് കർത്താവ് കാത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ക്ഷീണിച്ചു പോകാതെ,
ഭാരപ്പെട്ടു പോകാതെ മുൻപോട്ട് സ്റ്റെപ്പ് വഹിക്കുവാൻ ഇടയായി തീരട്ടെ. ധൈര്യത്തോടുകൂടെ മുൻപോട്ട് സ്റ്റെപ്പ് വഹിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. കരയുന്നവരെ, അവൻ കരഞ്ഞ് കരഞ്ഞ് നിങ്ങൾ ക്ഷീണിച്ചോ, നിങ്ങൾ മടുത്തോ, നിങ്ങൾ വ്യാകുലപ്പെട്ടോ, ഭാരപ്പെടേണ്ട. എന്നും എൻ്റെ ജീവിതം ഇങ്ങനെയാകുമെന്നൊന്നും കരുതണ്ട. ഒരു മറുപടി വെളിപ്പെട്ടിറങ്ങാൻ പോകുകയാണ്, ഒരു വലിയ ആശ്വാസം വെളിപ്പെടുവാൻ പോകുകയാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ പോകുകയാണ്. ആ വിലാപയാത്രയുടെ മുമ്പിൽ യേശു കർത്താവ് ചെന്ന് നിന്ന് ആ വിലാപയാത്രയെ ബ്ലോക്ക് ചെയ്തതുപോലെ അവൻ ആ മകനെ കൊണ്ട് അവസാനിപ്പിക്കുവാൻ, ഇനി ഒരിക്കലും അത് പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് അവസാനിപ്പിക്കുവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന വിലാപയാത്രയെ യേശു കർത്താവ് തടഞ്ഞതുപോലെ എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ വേണ്ടി, എന്നേക്കുമായി തകർത്തു കളയുവാൻ വേണ്ടി ഇനി പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളെ കർത്താവ് ബ്ലോക്ക് ചെയ്യുവാൻ പോവുകയാണ്. സാത്താന്യ ശക്തികൾ അങ്ങനെ ഇട്ടിരിക്കുന്ന റൂട്ടുകളെയെല്ലാം യേശു കർത്താവ് കേറി നിന്ന് ബ്ലോക്ക് ചെയ്യുവാൻ പോവുകയാണ്. വിശ്വസിച്ചോ, പരാജയത്തിന്റെ ലാസ്റ്റ് പോയിന്റിൽ എന്നതുപോലെ ആയിരിക്കുന്ന വിഷയമുണ്ടെങ്കിലും ഞാൻ വിശ്വാസത്തോടെ നിങ്ങളെ ഉറപ്പിക്കുന്നു, അവിടെ വെച്ചും അത്ഭുതം ചെയ്യുവാൻ യേശു കർത്താവിന് കഴിയും. നിങ്ങളും ചിന്തിച്ച വിഷയത്തിന്റെ മേൽ, നിങ്ങളും അവസാനിച്ചെന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ യേശു കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. അവൻ ഭാരപ്പെടേണ്ടതില്ല. ധൈര്യത്തോടുകൂടെ മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുവാൻ പോവുകയാണ്. ദുഃഖിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾക്കൊരു വലിയ ആശ്വാസം ഈ ദിവസം തന്നെ കർത്താവ് പകരുവാൻ പോവുകയാണ്. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനിടയാകട്ടെ. ഈ വചനദൂത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. കുടുംബത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, നിങ്ങൾ ദുഃഖിക്കുന്നുവോ, നിങ്ങളുടെ തലമുറയോർത്തുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കുന്നുവോ, നിങ്ങളുടെ ജോലി സാഹചര്യം ഓർത്തുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കുന്നുവോ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നിങ്ങൾ ഓർത്ത് ദുഃഖിക്കുന്നുവോ, ഭാരപ്പെടേണ്ടതില്ല. അത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും. ആശ്വാസം പകരുവാൻ യേശുവിന് കഴിയും. അതെ, ശ്രദ്ധിക്കുക, ഈ ദൂത് നിങ്ങളോടാണ്. അതെ, ശ്രദ്ധിക്കുക, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാശ്വാസത്തെ യേശു കർത്താവ് പകർന്നു തരുവാൻ പോകുകയാണ്. ഉറച്ചു വിശ്വസിക്കുക, ആ യേശു കർത്താവിൽ ആശ്രയിക്കാം. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചല്ലോ. എത്ര പേർക്ക് എന്നോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയും? കർത്താവേ, ആ ദൂത് എന്നോടായിരുന്നു, എൻ്റെ വിഷയമായിരുന്നു, ഞാനത് ഏറ്റെടുക്കുകയാണ്. എൻ്റെ കണ്ണുനീര് യേശു കർത്താവ് കണ്ടു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആമേൻ. ഞാൻ കരഞ്ഞത്, ഞാൻ വേദനിച്ചത്, ഞാൻ ഭാരം അനുഭവിച്ചത് യേശു കണ്ടുവെന്ന് ഈ ദൂത് കേട്ടിട്ട് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? വരുന്ന ദിവസങ്ങളിൽ എനിക്കൊരു ആശ്വാസം അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ട് ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ യേശുവിൽ ആശ്രയിക്കുക. കണ്ണുകൾ ദൈവ സന്നിധിയിൽ അടച്ചിട്ട് അല്പസമയമൊന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? ആമേൻ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അധരം തുറന്നൊന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമെങ്കിൽ, ആമേൻ, യേശുവേ എന്നൊന്ന് വിളിക്കുവാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ വിളിച്ചുകൊള്ളുക. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വിളിപ്പുറത്ത് യേശു നിങ്ങളുടെ വീടിനകത്ത് ഇറങ്ങി വരുവാൻ പോകുന്നു. യേശു നിങ്ങളുടെ വിഷയങ്ങളിൽ ഇറങ്ങി വരുവാൻ പോകുന്നു. ആമേൻ. ചില ആമേൻ തടസ്സങ്ങളുടെ യാത്രകളെ യേശു കർത്താവ് തകർത്തു കളയുവാൻ പോകുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാൻ പോകുന്നു. യേശു എന്ന് വിളിക്കുവാൻ കഴിയുമെങ്കിൽ കണ്ണുകളടച്ച് ഹൃദയം ദൈവ സന്നിധിയിൽ പകർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ആമേൻ, അങ്ങ് ഇവിടെ പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനോഹരമായ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. ഈ യോഗത്തിൻ്റെ ആരംഭം മുതൽ ഈ സമയം വരെയും കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെയും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്നല്ലോ. പാട്ടുകൾ പാടി ധ്യാനത്തോടുകൂടെ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ സന്നിധിയിൽ പകരുവാൻ അങ്ങ് ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. പാട്ടുകൾ പാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളെ ബലപ്പെടുത്തിയതിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ കൃപ നൽകിയല്ലോ. നല്ല വചനദൂത് ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്നുള്ള ഈ വചനദൂതിനെ ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്. ഈ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ.
ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഈ വചനം ഇറങ്ങിച്ചെല്ലട്ടെ. ഈ വചനത്തിന്റെ ശക്തി ഇവരുടെ മേൽ പകരുമാറാകണമേ. ഇപ്പോൾ തന്നെ കർത്താവേ ഈ വചനത്തിന്റെ ശക്തി ഇവരുടെ ശരീരങ്ങളിൽ ഇറങ്ങിച്ചെല്ലട്ടെ, വീടുകളിൽ ഇറങ്ങിച്ചെല്ലട്ടെ. കർത്താവ് ഇപ്പോൾ തൊടുന്നതിനായി സ്തോത്രം കർത്താവേ. ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നവരെ കർത്താവ് ആമേൻ ആശ്വാസം പകരണമേ. അങ്ങയുടെ ആണിപ്പടുത്തുള്ള കരം അവരുടെ ശിരസിൽ വെക്കണമേ. കരയുന്ന വിഷയത്തിന്റെ മേൽ ഒരു പരിഹാരം കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ ചില അത്ഭുതങ്ങൾ വീടുകൾക്കകത്ത് വെളിപ്പെടട്ടെ. ആമേൻ. ചില വിജയങ്ങൾ വെളിപ്പെടട്ടെ. അവസാനിച്ചുവെന്ന് പറഞ്ഞ വിഷയങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. ആമേൻ. പുതിയ പുതിയ ചില അത്ഭുതങ്ങൾ നടക്കേണ്ടതിന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അതിന് വിരോധമായി പിശാചിട്ടിരിക്കുന്ന സകല പദ്ധതികളെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചു കളയുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സകല രോഗികളും സൗഖ്യമാകട്ടെ. സകല അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ. സകല വാതിലുകളും തുറന്നു വരട്ടെ. ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിന് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. തുടർന്നും അങ്ങ് ഞങ്ങളെ നടത്തുമാറാകണമേ. ദൈവകരത്തിൽ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടുകൂടെയും നാം ഓരോരുത്തരോടുകൂടെയും ഇന്നു മുതൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.